കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ബാലേട്ടാ, ബാലേട്ടൻ ഇങ്ങനെ പിണങ്ങാതെ എന്താ വിളിച്ചേ? എന്താ ബാലേട്ടാ? അല്ല, എന്നെ ഇപ്പൊ എന്താ വിളിച്ചതെന്ന്? ബാലേട്ടാന്ന്. എന്റെ മനസ്സില് ബാലേട്ടനുള്ള സ്ഥാനം എന്താണെന്നറിയോ? ദേഷ്യപ്പെടാനും വഴക്കൂടാനുമുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വല്ലതുമൊക്കെ പറഞ്ഞു പോകുന്നത്. വലിയ ദേഷ്യക്കാരനാണല്ലേ. എനിക്കിഷ്ടായി. എന്താ പറഞ്ഞേ? ഇഷ്ടായിന്ന് എന്നാ വെച്ചോട്ടെ. ഈ ദേഷ്യമൊക്കെ കുറഞ്ഞ് ബാലേട്ടന് ഇഷ്ടമുള്ള സമയത്ത് തന്നെ വിളിച്ചാ മതി. അയ്യോ, എന്താ ബാലേട്ടാ? സുസ്മിക്കുട്ടി എന്തിനാ എന്നെ ഇപ്പൊ വിളിച്ചത്? സുസ്മിക്കുട്ടിയോ? ഏരപ്പാളി, സാരമില്ല, കാര്യം കാണാൻ കഴുതയുടെ കാല് പിടിക്കണമല്ലോ. സുസ്മിക്കുട്ടി, എന്താ ബാലേട്ടാ? എന്തിനാ എന്നെ വിളിച്ചതെന്ന്? അത് ഒരു ചെറിയ സഹായം ആവശ്യമുണ്ടായിരുന്നു ബാലേട്ടാ. ബാലേട്ടന് പറ്റുമെങ്കിൽ മതി. സുസ്മിക്കുട്ടി പറയേ, എന്റെ ചങ്ക് പറിച്ചു വച്ചിട്ടായിരുന്നാലും ചെയ്തിരിക്കും ഞാനത്. അത് ബാലേട്ടാ ഒരു വായി നോക്കി. എന്റെ സുസ്മിക്കുട്ടിക്ക് പിന്നാലെയോ? അതെ ബാലേട്ടാ, കുറച്ചു ദിവസമായിട്ട് അവൻ എന്റെ പിന്നാലെ ഉണ്ട്. അവനെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാ. ആർക്കറിയാം, എന്നെ പോലെ സൗന്ദര്യമുള്ള പെൺകുട്ടികൾക്ക് പിന്നാലെ ചെലവന്മാര് കൂടുവല്ലോ. സുസ്മിക്കുട്ടി പേടിക്കണ്ട, ഞാനേ അത് കൈകാര്യം ചെയ്തോളാം. അവന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാനത് ബാലേട്ടന് അയച്ചു തരട്ടെ. അയച്ചതാ സുസ്മിക്കുട്ടി? അവൻ പപ്പടം, ഇനി അവന്റെ നെടുജ് പോലും കാണില്ല സുസ്മിക്കുട്ടി. അത് തന്നെയാ എനിക്കും വേണ്ടത്. ശരി ബാലേട്ടാ, അപ്പൊ വെച്ചോട്ടെ. ഫോട്ടോ അയച്ചേക്കണം, അവനെ ഡീൽ ചെയ്തിട്ട് നമ്മൾ തമ്മിൽ സംസാരമുള്ളൂ. ശരി ബാലേട്ടാ. എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെ. എന്താടാ, നീയല്ലേ ഇപ്പൊ സുസ്മിത ചീത്ത പറഞ്ഞോണ്ടിരുന്നത്? അതല്ലടാ, ചിലപ്പം ബിരിയാണി കിട്ടിയാലും. വന്നു വന്നു. അപ്പൊ എവനാണല്ലേ അത്? തീർത്തു തരാടാ നിന്റെ അസുഖം. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഈ നാട് ജീവിക്കണ്ടേ? ഇതോടെ രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇങ്ങനെ ഒന്ന് നോക്കട്ടെ, ഇവൻ എന്ത് കുഴപ്പമൊന്ന്? എവനെ, നമുക്കൊന്ന് മെടയണം. ഇവൻ എന്റെ സുസ്മിക്കുട്ടിയെ ശല്യം ചെയ്യുന്നു. ആര്? സുസ്മിക്കുട്ടിയോ? ഒരു 5 മിനിറ്റ് മുമ്പ് എന്റെ സുസ്മിക്കുട്ടി ആയി. അപ്പൊ നീയാണ് അവൻ. ശരിയാക്കി തരാം. ഈ പെൺകുട്ടി എവിടെ എങ്ങനെ കണ്ടിട്ടുണ്ടോ? നോക്കട്ടെ നോക്കട്ടെ, അറിയോടോ അതിന്? ഇല്ല, ഏയ് കണ്ടിട്ടില്ല. എന്താ പ്രശ്നം? ശരി, എന്റെ കയ്യിൽ തന്നെ വന്ന് വീഴാതിരിക്കില്ല.
ഇതെന്താടാ, കെണി വയ്ക്കുന്നതിന് മുന്നേ കിളി വന്ന് കുടുങ്ങി തരുവാണോ? സമയം ശരിയാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ ബാല. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വെയിറ്റ്. എക്സ്ക്യൂസ് മീ, ഈ പെൺകുട്ടി കണ്ടിട്ടുണ്ടോ? എവിടെ നോക്കട്ടെ. ഇത് നമ്മുടെ സുസ്മിതയല്ലേ? ആ അതെ. ചേട്ടന് പരിചയമുണ്ടോ? ഡാ ഉണ്ടല്ലോ. ഇവളെവിടെയാ താമസം എന്നറിയോ? അറിയാം. എന്നാ പറ. പറയാം. അതിനു മുന്നേ ചെറിയൊരു കർമ്മമുണ്ട്. നിന്റെ തന്ത എവനെയാണ് തൂക്കിയറണം? എവരോട് കൊറേ കാര്യം സംസാരിക്കുന്നുണ്ട്. പിടിയടവനെ നിക്കായി. നില്ലടാ. അയ്യോ എന്നെ പിടിക്കാൻ അവനെ പിടിക്കണം. പോടാ. നിക്കണം. പിടിക്കടാ. വിടല്ല അവനെ. പിടിയടാ അവനെ. നിക്കണോ? എവിടെ നോക്കിയാ പോന്നെ? നിക്കണോ? അങ്ങോട്ട് പോ. ഇതെവിടെ പോയി? ഓ, എന്താണ് മോനെ ഇവിടെ പരിപാടി? നിന്നെ വായിക്കാത്തോണ്ട കുഴിക്കട്ടാണോ? മറുപടി വരണോ? ഞാൻ നീയെ കൊറേ നേരമായിട്ട് എന്റെ കാറിന് പിന്നിലുണ്ട്. എന്റെ കാറിൽ എന്താ പരിപാടി? ഇത് എന്താണോ പരിപാടി? നീ എവിടെ ചെന്നാലും തഞ്ചു നോക്കിയാതെ പോയില്ലാന്ന് നിർബന്ധം അല്ലടാ.
നിനക്ക് അറിയാലോ എന്റെ സ്വഭാവം. പക്ഷെ ഇപ്പൊ നിന്നെ തല്ലി കൈ നാട്ടിക്കാനുള്ള മൂടിലല്ല ഞാൻ. പോയ 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 സമയമില്ലാത്ത സമയത്ത് ഒന്ന് എത്ര കിട്ടിയാലും നന്നാവില്ല. അമ്മാരെയും കാണുന്നില്ലല്ലോ. എന്താടാ ഇവിടെ മൊത്തം തെരഞ്ഞു പോലാ, ഇവിടെ ഒന്നും കാണുന്നില്ല. അവൻ എങ്ങോട്ട് പോകാനാ? നമ്മുടെ കയ്യിൽ തന്നെ ഒന്ന് വീഴും. എന്തായാലും നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് കറങ്ങി നോക്കൂ. ചെല്ലി ഞാന് മറ്റേ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ചു പോകുന്ന വഴിയടാ. അത് പറയാനാ ഞാൻ വിളിച്ചേ. ആശാന അലക്സാണ്ടർ സാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ നമ്മുടെ DYSP അല്ലേ. ആ ഞാനങ്ങനെ കണ്ടിട്ടാ വരുന്നേ. എന്താ ശനെ പ്രശ്നം? പ്രശ്നം നമുക്കല്ലടാ, അയാൾക്ക്. ഈ ഗുണ്ടവേട്ട നടക്കല്ലേ, അപ്പൊ നമ്മുടെ ഏരിയയിലെ മെയിൻ ഗുണ്ടകളെയൊക്കെ പിടിച്ചുകൊടുക്കാൻ സഹായിക്കണോ. എന്നിട്ട് ആശാന എന്ത് പറഞ്ഞു? അയാള് നമുക്ക് വേണ്ടി കൊറേ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലടാ, അപ്പൊ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. പിന്നല്ലെങ്കിൽ ഈ സ്കെച്ച് ചെയ്യുന്നവന്മാർക്ക് സ്കെച്ച് ഇടുക എന്നുള്ളത് ഒരു രസമുള്ള ഹർപ്പാടാണടാ. എന്നിട്ട് എല്ലാരും കിട്ടിയോ അച്ഛനെ? ഏ ഇല്ലടാ, മറ്റേ ആ മെഡിക്കൽ കോളിന് അടുത്ത് വെച്ചേ ആ ആംബുലൻസ് ഡ്രൈവറെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയല്ലേ, ആ അവനെ മാത്രം കിട്ടിയില്ല. അയ്യോ അതൊന്ന് പറ്റി. ആ അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി കളഞ്ഞു. അത് കൊള്ളാം അത് കൊള്ളാം. ആ എടാ ഞാനേ നിന്നെ വിളിച്ചേക്കാം കേടാ, ഞാനേ ഡ്രൈവിംഗിലാ. ഓക്കെ. ആ ഓക്കെ ഓക്കെ. ബാലേട്ടാന്നൊക്കെ വിളിച്ച് സുഖിപ്പിച്ചതുകൊണ്ട് ഇനി ഈ വായി നോക്കി എപ്പോഴും വിളിച്ചോണ്ടിരിക്കോ? പണിയായോ? ആ ഏതായാലും അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ സുസ്മികുട്ടി, അവനെന്റെ കൈ കിട്ടി. ആരേ? സുസ്മികുട്ടിയുടെ പിന്നാലെ നടന്ന് ഒരുത്തെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞില്ലേ? അവനെ ആണോ? എന്നിട്ട് അവനിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തുടങ്ങിയതാ, പക്ഷെ വെട്ടിച്ചോടിക്കളഞ്ഞു. സാരമില്ല, അവനെ ഞാൻ തപ്പുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞ നമ്മുടെ ഫുൾ ടീം നന്നായിട്ട് പേടിച്ചിട്ടുണ്ടവൻ. ഇനി ഏരിയയിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നില്ല. കണ്ടാ നന്നായിട്ടൊന്ന് പഞ്ഞിക്കിട്ടേക്കണം. അതിനുള്ള സമ്മാനം ബാലേട്ടന് തരുന്നുണ്ട് ഞാൻ. ഹലോ സുസ്മികുട്ടി. സുസ്മികുട്ടി എന്താ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത്? ഇനി അവനെ കൈ കിട്ടിയിട്ട് വിട്ടുകളഞ്ഞതിന്റെ ദേഷ്യമാണോ? ആ കുറച്ചു കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എന്താ ഇവിടെ നടക്കുന്നത്? ആ എന്താ ആന്റി? നീ ആരെയോ പഞ്ഞിക്കിടുന്ന കാര്യം പറയുന്ന കേട്ടല്ലോ. അയ്യോ അത് ആളിന്റെ കാര്യമല്ല, ഒരു കിടക്ക വാങ്ങുന്ന കാര്യം പറഞ്ഞതാ. വീട്ടിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള പഞ്ഞിയുള്ളത് നോക്കി വാങ്ങണമെന്ന് പറയായിരുന്നു. അപ്പോ ബാലേട്ടാന്ന് വിളിച്ചതോ? എന്റെ കസിൻ ഇല്ലേ ബാലകൃഷ്ണൻ, അവനെ ആ ബെഡ് വാങ്ങാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ തള്ളയ്ക്ക് അവിടെ ഞാൻ ഇരുന്നാ പോരെ. ഹലോ
രക്ഷപ്പെട്ടു. എന്താ ആന്റി? ഏ ഒന്നുമില്ല. ഈ തള്ള കാരണം റിയാക്ഷൻ ഇട്ട് ഞാൻ ചാകുമല്ലോ. ഇനി കൂടുതൽ സൂക്ഷിക്കണം. രോഹിത്തിനെ പറ്റി ഇവിടെ ആർക്കെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടിയാ തീർന്നു. കണ്ടാ നന്നായിട്ടൊന്ന് പഞ്ഞിക്കിട്ടേക്കണം. അതിനുള്ള സമ്മാനം ബാലേട്ടന് തരുന്നുണ്ട് ഞാൻ. എന്താ ഭാമയ ആലോചന? നമുക്ക് സുസ്മിത എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം. എപ്പോഴും നിനക്ക് അവളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളോ? അതല്ല രാഘവേട്ട, എനിക്കിപ്പോ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അവൾക്ക് ചുറ്റും എന്തൊക്കെയോ നിഗൂഢതകളൊക്കെ ഉള്ളതുപോലെ. അതൊക്കെ നിനക്ക് ഇപ്പോഴേ തോന്നിയുള്ളോ? നീ ഒഴുകി ഇവിടെയുള്ള മറ്റെല്ലാവർക്കും അത് ഉറപ്പാ. എന്താ പിള്ളെ, കരട്ടെന്നൊക്കെ ഉണ്ടല്ലോ. വിഷുവല്ലേ നാളെ, കണിയുള്ളരും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ പിള്ളേ, ഇത് പൂജാമുറി കൊണ്ടുപോയിക്ക്. ശരി സാർ. ഭാമേ, പ്രീതിയെ ഓർമ്മ വന്നല്ലേ? എല്ലാ വിഷുവിനും അവൾക്ക് കൈനീട്ടം കൊടുക്കാറുള്ളതാ. അതിനെന്താ? ഈ വർഷം വസുമതിയുടെ കയ്യിൽ നമ്മൾ ആദ്യത്തെ കൈനീട്ടം മേടിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവുകയോ അവൾക്ക് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യാലോ. അവള് സന്തോഷമായിട്ടിരിക്കുന്നല്ലേ ഭാമേ, നമുക്ക് പ്രധാനം. ആ ഒരുപക്ഷെ പ്രീതി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വിഷു ഇതായിരിക്കും. അതെ, പ്രീതി ഇപ്പോ സത്യഭാമയുടെ അല്ല, വസുമതിയുടെ മകളാ. അതുപോലെ തന്നെ ശാലിനി സത്യഭാമയുടെ മകളും. പ്രീതിയുടെ കുറവ് നീ നികത്തേണ്ടത് ശാലിനിയിലൂടെയാ. ഇത്തവണത്തെ വിഷു നമുക്ക് ഗംഭീരമാക്കണം മോളെ.